എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് സ്കോഡ് റാങ്ക്ഡ് മാച്ച് ഗെയിം ആയിരിക്കും. നേരം വന്ന പീക്കിലങ്ങനെ വെച്ച് പിടിച്ചു. പക്ഷേ ഇവിടെ ഒറ്റ എനിമോലും ഇറങ്ങിയിട്ടായിരുന്നു. അവസാനം അവിടെ നിന്ന് ലൂട്ടുകളൊക്കെ അടിച്ചു വേണ്ടി നേരെ ഒരു നമ്മളൊരു സ്റ്റീപ്പിലേക്ക് വെച്ച് പിടിച്ചേ. ഇവിടെ ഒരു എനിമീഷ യൂസ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. നോക്കുന്ന സമയത്ത് ഈ ടവറിന് നമുക്കാണെങ്കിൽ ഒരു എനിമിയുണ്ട്. കുരുപ്പാണ് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഞാൻ അടിച്ചായിരുന്നു. നോട്ട് ചെയ്ത് വെച്ചിട്ട് ഗ്രനേഡ് തൂക്കി പിടിച്ച് നേരെ എറിഞ്ഞുകൊണ്ടിരിക്കണം. എന്തോന്നാ ഡാമേജ് പോയില്ല, പോയല്ലോ, കൃത്യമായിട്ട് എറിഞ്ഞല്ലോ. എടാ മിടുക്കാൻ ടീമേറ്റും കൂടി ഉണ്ടാവും. ടീമേറ്റ് എല്ലാം നിനക്ക് തോന്നുന്നു കേട്ടോ, വേറെ ഏതെങ്കിലും എനിമയായിരിക്കും. ഓക്കെ, എന്നാലും നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൈഡിൽ നിന്നൊക്കെ ഒരു എനിമ അടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ടീമേറ്റ് ഞാൻ എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കൈമണങ്ങൾ എംപ്ലോയിലായിരുന്നു. നേരെ ഞെക്കി പിടിച്ചു, പക്ഷെ ഒറ്റ ബുള്ളറ്റ് മാത്രം കയറി. പിന്നീട് നോക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ നമ്മൾ ടീമേറ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അടിച്ചുകൊണ്ടിരിക്കാമെന്ന് ആ ഒരു ഗ്യാപ്പിന് ഞാൻ അവനെ ഞെക്കി പിടിച്ചത്. ആ ഒരു കില്ലിംഗ് കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും മുകളിൽ നിൽക്കുന്ന എനിമിയും ആ ടവറിൻ്റെ മുകളിൽ നിൽക്കുന്ന എനിമിയും കൂടി ഫൈറ്റിംഗ് എടുത്തുകൊണ്ടിരിക്കാനും ഇക്കാരം ഏതെങ്കിലും ഒരു തന്നെ ഒരു തീരുമാനമാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അല്ല മുകളിലാണെങ്കിൽ എനിമിനൊന്നും കാണുന്നൊന്നുമില്ല. പക്ഷേ ആ ഒരു ടവറിൻ്റെ മുകളിൽ നിൽക്കുന്ന എനിമാണെങ്കിൽ എവനാണ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, എവനാണ് അടിക്കുന്നത് അറിയത്തില്ല. രണ്ട് സൈഡിലും ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ഒരു പാറേൻ്റെ ബാക്കിലുണ്ടോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കുമ്പോൾ ടവറിൻ്റെ മുകളിൽ നിൽക്കുന്ന എനിമാണെങ്കിൽ മെല്ലെ മെല്ലെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരട്ടെ, വായിലോട്ട് വരുന്നതായിരിക്കും. എംടം വെച്ച് ഞെക്കിപ്പിടിക്കട്ടെ, മുട്ടുക്കാൻ എന്നെ കണ്ടല്ലേ. നേരെ ഞെക്കിപ്പിടിച്ചിട്ട് അവനും കൂടി നോക്കണ കില്ലാണെങ്കിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത്, കാരണം മുകളിൽ എനിമി ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. എടാ കില്ലാടി, ഇവ സൈഡിൽ കണ്ട ഒളിത്തണമെങ്കിൽ ഒളിച്ചിരിക്കാണ്. ഒരവസരം കിട്ടുമ്പോൾ അടിക്കാൻ വേണ്ടി. എന്നാലും അവനങ്ങ് തുള്ളിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ ഗ്യാപ്പ് നേരെ സ്കോപ്പ് ചെയ്ത് അങ്ങ് അടിച്ചു. ഒരു കിടക്കാച്ചി ഹെഡ് ഷോട്ടും കൊടുത്ത് കുറച്ച് ബോഡി ഷോട്ടും കൊടുത്തു. ഒരടിയടാ, അപ്പേക്കും നമ്മൾ ടീമേറ്റ് ഓസിക്കിൽ അടിച്ചു. എന്നാ ചെയ്യാൻ, എനിക്ക് കിട്ടേണ്ട കില്ലായിരുന്നു. പക്ഷേ കൃത്യയിൽ അങ്ങോട്ട് ഓടിപ്പോവും ചെയ്തു. അവിടെ നിന്നിട്ട് മെഡിക്കറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി നമുക്കൊരു ഇറങ്ങിപ്പോയിട്ട് കില്ലാണെങ്കിൽ എടുക്കാൻ വേണ്ടി പറ്റിയ തന്നെ. പക്ഷേ ഭാഗ്യയിൽ ഉണ്ണി എന്ന രീതിയിലായിരുന്നു. ഓക്കെ, എന്നാലും രണ്ട് കില്ല നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയല്ലോ. അവസാനം ഇവിടുന്ന് ലൂട്ടുകളൊക്കെ തൂത്ത് വരട്ടെ, വേറെ അങ്ങോട്ടും പോകാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ആ ലൂട്ട് ബോക്സ് ആയിരുന്നു അത്. രണ്ട് ഗ്ലൂവാളും കിട്ടുന്നു, ബാക്കിൽ നിന്ന് വീണ്ടും അടിക്കുന്നു. അടുത്ത് മൊത്തം ഇനിമയാണല്ലോ. സ്റ്റീപ്പിലൊരു രക്ഷയില്ലടാ. എല്ലാവരും തന്നെ വെന്നിമിഷം നോക്കി വരുന്നതായിരിക്കും ടീമിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി. അതായിരിക്കും സംഭവം. ഓക്കെ, എന്നാലും പെട്ടെന്നൊരു മെഡിക്കലും കൂടെ അടിച്ചിട്ട് നേരെ അവനെ കൊല്ലാൻ വേണ്ടി പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുകളിലും സൈഡൊക്കെ നോക്കിയിട്ട് രണ്ട് മൂന്ന് പേരുണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അടിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ടീമിനെ കടത്തായോ? ഞാൻ കണ്ടിട്ട് കൂടി ഇല്ലൊരുത്തും ചത്ത വന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ പോയിട്ട് റിവൈവ് അടിച്ചേനെ. ഞാനങ്ങ് മൈക്കും കൂടി ഓഫ് ചെയ്ത് വെച്ചിട്ടാണല്ലേ. അവിടെ അവന് പറയുന്നതും കൂടി കേൾക്കത്തില്ല. ഓക്കെ, എന്നാലും ഒരുത്തണങ്ങ് ഓടിപ്പോവായിരുന്നു. നേരെ ഞെക്കി പിടിച്ച് അവനും കൂടി തീർത്തായിരുന്നു. മിക്കവാറും വീട്ടിനകത്ത് ഇരിക്കുന്ന എനിമിയാണോ അത് വേറേതെങ്കിലും എനിമയാണോ, ഒരു പിടുത്തൂല്ല. എന്നാലും ഒന്ന് ചെക്ക് ചെയ്തേ. നേരെ കയറിയിട്ട് ലൂട്ടടിക്കാൻ തരില്ലാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇവനാണെന്ന് അറിയത്തില്ല, കുറേ നേരമായി. ഒരുത്തൻ ബൈക്കും കൂടി ചുറ്റാൻ വേണ്ടി തുടങ്ങിയിട്ട് അവസാനം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്. കാരണം ബൈക്ക് കൂട്ടണല്ലേ, അഥവാ മിഷ ക്യാരക്ടറും കൂടി വെച്ചിട്ട് പറയണല്ലോ. ഗ്ലൂവാള് മൊത്തമായിട്ട് തീർക്കുന്നറിയും. അവന് വെയിറ്റ് ചെയ്യുന്നു. അവൻ പോയ ഉടൻ തന്നെ ലൂട്ടെടുക്കേണ്ടി വരുന്ന സമയത്തോ ഇവിടെയാണെങ്കിൽ രണ്ടുപേരുണ്ട്. നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രം സൈഡിലാണെങ്കിൽ ഒരുത്തൻ ഒരു റിവൈവും കൂടി അടിച്ചു. നമ്മളാ ഒരു എന്നാ ഒരു റിവേ പോയിനാണെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കേട്ടോ, പോതെ പോക്കണ്ട്. രണ്ടുപേര് പറന്ന് പോയിക്കൊണ്ടിരിക്കുക. രണ്ടാണോ മൂന്നാണോ, രണ്ടുപേരെ കാണുന്നല്ലോ. ഓക്കെ, എൻ്റെ മോനെ 95 ഹെഡ് ഷൂട്ട് അവസ്ഥ ആണല്ലോ. ഇതിൽ ഇവിടെ നിന്ന് അടിച്ചതിന് മിക്കാറും ബാക്കിൽ തിന്നുവാണെങ്കിൽ നമ്മളെ ഞെക്കി കൊല്ലുന്നതായിരിക്കും. അതുകൊണ്ട് അമ്മാരെ വീട്ടിൽ നമുക്ക് ഫ്രഷ് പീസില്ലേ, ഒരടിപോലും തിരിച്ചടിക്കത്തുമില്ല. ഗണ്ണില്ലാത്തതുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി മാത്രം നോക്കുന്നതായിരിക്കും. ഇത്രയും വീടുണ്ടായിട്ടും അവൻ പോയിട്ട് ഇറങ്ങി ഇല്ലെങ്കിൽ ലാൻഡ് ചെയ്ത പ്ലേസ് ഉണ്ടാവും. ഏതാണ് ഇവൻ, ഇവനൊന്നും ഒരു രക്ഷയില്ലല്ലോ. നല്ല അടിപൊളി പേരിങ്ങാനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഐ ക്യു ലെവലാണെങ്കിൽ ഹൈ ലെവലും ലോ ലെവലും. ഓക്കെ, എന്നാലും 4 കിലോ അടിച്ചു മാറിയായിരുന്നു. ഒരുത്താണെങ്കിലും ആ വീട്ടിൻ്റെ മുകളിൽ കൂടിയുണ്ട്. എന്നാലും അവൻ ലൂട്ടടിക്കാണ്ട് മുകളിൽ വരുമല്ലോ. ആ സമയത്ത് തലയിലിറക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും വരാത്ത എന്നടാ. ഓക്കെ, എന്നാലും ലൂട്ടടിച്ചു വന്ന എൻ്റെ മോനെ വെട്ടിച്ചില്ലേ അടിച്ചിട്ട് രണ്ടുപേരെ റിസ്ക് എടുത്തിട്ട് ഒരുത്തർ റിവൈവ് ചെയ്ത് വിട്ടതാണ്. പക്ഷെ ഒരു കാര്യമില്ല, രണ്ടിനെയും നമ്മളിങ്ങനെ എടുത്തിരിക്കുകയാണെന്ന് റിവൈവ് അടിച്ചവനാണ് തോന്നട്ടാ. നമ്മൾ ടീമിന് അങ്ങ് കില്ലടിച്ചു. ഓക്കെ, നമ്മൾ ടീമിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടീമിനുണ്ട്. അവർ റിവൈവ് ചെയ്ത് വിട്ടോളും. ഓക്കെ, എന്നാലും 5 കിലോ അടിച്ചിട്ട് ഒരുത്തിനെയും കാണുന്നില്ല. ഈ നോക്കിയിട്ട് ടൈം കളയണം എന്നാണ് രീതിയിലാണ് ഞാൻ നോക്കുന്നത്. കാരണം എല്ലാം തന്നെ എത്ര പേര് സോണിൻ്റെ പുറത്തുണ്ടെങ്കിലും എല്ലാം ഇപ്പം വെന്നിമിഷന് യൂസ് ചെയ്തിട്ട് നേരെ സോണിൻ്റെ അകത്തോട്ട് കയറുന്നുണ്ടാകും. അവിടെ നോക്കിയതിൻ്റെ വലിയ കാര്യമില്ല. എന്നാലും ഒരുത്തനെ മാത്രം കിട്ടിയാന്ന്. എന്നാലും ആ ഒരു കില്ലിംഗ് കൂടി കമ്പനി ഇട്ട് നേരെ സോണിൻ്റെ അകത്തോട് വെച്ചുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ AR മാണ് തപ്പിക്കൊണ്ടിരുന്നത്. കാരണം 26 AR കൂടെ ബാക്കിയുള്ളൂ.
നോക്കാന്ന് ബുള്ളറ്റ് ആണെങ്കിൽ ഒരു M10 കൂടി ആയിട്ട് ഒരു മീഡിയം റേഞ്ചിലൊന്നും അടിക്കാനും പറ്റത്തില്ല. അതാണ് ചെറിയൊരു പ്രശ്നം. എന്തായാലും നോക്കാം, എന്തായാലും മുകളിൽ കയറിയിട്ട് എവനിങ് ഒരു ലൂട്ട് ബോക്സ് കിട്ടുവാണെങ്കിൽ അടിപൊളി ഒരു നോക്കിയിട്ട് ഇനി പോകുന്നത്. ഫുൾ എനിമി ഇതാണ്, ബുള്ളറ്റ് ഇല്ലാത്തൊരവസ്ഥ വരട്ടെ. ഫ്രണ്ടിൽ മൊത്തമായിട്ടും OC കില്ലിൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ടാവും. പക്ഷേ നമുക്ക് ബുള്ളറ്റ് ഇല്ലെങ്കിൽ എന്താ ചെയ്യാം, അവസ്ഥയായിരിക്കും. എന്തായാലും നോക്കി നിന്ന് കളിക്കാണ്ട് വരും. എന്താ നമ്മുടെ ടീമാരാണെങ്കിൽ പെരഫല അങ്ങനത്തെ ഏതൊക്കെയോ കിണക്കെ വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കണം. ആരും ബൈക്കൂട്ടുന്നില്ലേ, കുറേ നേരം പോകാൻ വേണ്ടി തുടങ്ങിയിട്ട്. എന്തായാലും നമ്മൾ ലോഞ്ചർ ഉപയോഗിച്ചതാണ് കൃത്യമായിട്ട് വെച്ച് വിട്ടായിരുന്നു, പക്ഷേ ഒന്നും പറ്റില്ല. ഇതെങ്ങനെ യൂസ് ചെയ്യാണ്ട് എന്നും ഞെക്കി പിടിച്ച് ടാർഗറ്റ് കൺഫേം ആയിക്കാൻ വിട്ടേനെ കൃത്യമായിട്ട് ബുള്ളറ്റ് അതിൽ പോയി പെടുന്നതായിരിക്കും. എന്നാലും നോക്കുമ്പോഴോ കൃത്യമായിട്ട് ഒരു ഇനിമയാണെങ്കിൽ നമ്മുടെ ദൈവദൂതനെ പോലെ ഓസിക്കലിന് വേണ്ടി വന്നിരിക്കുകയാണ്. എന്തായാലും നേരെ ഞെക്കി പിടിച്ചിട്ട് അവനങ്ങ് തീർന്ന് നോക്കുമ്പോൾ ARM-ഉം നമ്മളെ മെഡിക്കറ്റും എല്ലാം തന്നെ തൂത്തുവാരി എറിഞ്ഞിരിക്കണം, അടിപൊളിയും. എന്നാലും നമ്മുടെ ടീമേറ്റിനാണെങ്കിൽ ബൈക്കിലാണെങ്കിൽ കയറ്റി ഇറക്കിക്കൊണ്ടിരിക്കണം. എൻ്റെ മോനെ, ഞാൻ റിവൈവ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു, പക്ഷേ ബാക്കിൽ നിന്ന് അടിക്കുന്നില്ല. നമ്മുടെ ടീമേറ്റ് ഉണ്ടല്ലോ, അവർ റിവൈവ് ചെയ്തോളും. നോക്കുക സമയത്ത് അവനീ നോക്കിയിട്ടിരിക്കുന്നതിൻ്റെ അവനെ ബൈക്കൂട്ടൻ ഇടിച്ച് തെറിപ്പിച്ചോ, ഇടിച്ചെന്ന് എനിക്ക് തോന്നട്ടാ. ഇല്ലെങ്കിൽ ബാക്കിൽ നിൽക്കുന്ന ഇനിമയാണെങ്കിൽ അടിച്ചിട്ടായിരിക്കും. ഓക്കെ, എന്നാലും നോക്കുക സമയത്ത് ഒരു കൊച്ചാണെങ്കിൽ ഓടി നേരെ തലേ തന്നെ അങ്ങ് ഇറക്കി കൊടുത്തായിരുന്നു. എന്നാലും ബൈക്കൂടാണെങ്കിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇവന്മാർ തീർത്തു. നമ്മുടെ ടീമേറ്റിനും കൂടെ അങ്ങ് റിവൈവ് ചെയ്തിട്ട് പെട്ടെന്ന് സൗണ്ടകത്തോട്ട് കയറാൻ വേണ്ടി നോക്കാം. അതിൽ വീട്ടിനകത്തോട്ട് ഓടിക്കണം. കാരണം ബൈക്കാണെങ്കിൽ ഗ്ലൂ ആട്ടാൽ ഒരു കാര്യമൊന്നുമില്ല, കാരണം അത്രയും സ്പീഡിലാണ് വരുന്നതെങ്കിൽ മിക്കവാറും ഗ്ലൂവാളും പൊളിച്ച് നമ്മൾ ഇടിച്ചെപ്പിച്ചിട്ട് പോകുന്ന അവസ്ഥ. എനിക്ക് എന്നാ ചെയ്യാം, ഈ ബഗ്ഗൊന്നും ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഭയങ്കര പാടാണ്. നമ്മളൊരു ഗ്ലൂ ആട്ടാലും ബൈക്കിനും ഒന്നുമല്ല, ഇടിച്ച് കയറ്റി തെറിപ്പിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, എന്നാലും ബൈക്ക് ഉടനെ എങ്ങനെയെങ്കിലും കത്തിയിട്ടുണ്ട്. എന്തായാലും ലോഞ്ചറിൻ്റെ ഒരു ബുള്ളറ്റ് ആണെങ്കിൽ വീണ്ടും കിട്ടിയും. ഇപ്രാവശ്യം കൃത്യമായിട്ടും എയിം വെച്ചാൽ ഞെക്കി പിടിച്ചാൽ എന്തോ റെഡോട്ട് അങ്ങനെ എന്തോ വരുന്നതായിരിക്കും. ഓക്കെ, എന്നാലും ഞെക്കി പിടിച്ച് ഇത് കൃത്യമായിട്ട് ടാർഗറ്റ് ഫുള്ളായിട്ടും കൺഫേം ആക്കിയിട്ട് കൃത്യമായിട്ട് വിട്ടിരിക്കണം. എൻ്റെ മോനെ, ഇതിലെന്തായാലും ഡാമേജ് പോയി. ബൈക്കിനെ ഒറ്റടി കത്തിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നോക്കുമ്പോൾ അവൻ്റെ ബൈക്കാണെങ്കിൽ ഏതൊരു ഇനിമയാണെങ്കിൽ തീർത്തിരിക്കണം. ബ്ലഡ് ഫുൾ പാടാം, കുറേ നേരമായി. ആ ഒരു സ്ട്രീപ്പിന്നേ തുടങ്ങിയതാണ് ഇവൻ, എത്ര നേരമായി എന്നറിയാം. ബൈക്ക് തന്നെ ചുറ്റിക്കൊണ്ടിരുന്നത് അവസാനം ആ ഒരു കില്ലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒറ്റ ഒരുത്തനും കൂടി അവനാണെങ്കിൽ സൈഡിൽ തന്നെ ഉണ്ട്, ആ ഒരു സ്കൂഡിലെ ടീമാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞെക്കി പിടിച്ചിട്ട് അവനും കൂടി നോക്കിട്ടു. ഓക്കെ, എന്നാലും സെറ്റാണ്. ഇത് രണ്ടും കൂടെയാണ് തോന്നുന്നത്, ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിപ്പാഞ്ഞുകൊണ്ടിരുന്നത്. അറിയത്തില്ല ഇനി വേറെ ഒരു ടീമാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, എന്നാലും തീർന്നോന്ന് അറിയത്തില്ല, ഏതൊക്കെയോ ഗ്ലൂകളാണെന്നും എവിടേക്കാണ് ഇനിമയില്ലെന്ന് തന്നെ അറിയത്തില്ല. ഓക്കെ, എന്നാലും 11 കില്ലും കൂടി കിട്ടി. ബാക്കി രണ്ട് പേരും കൂടെ രണ്ട് കില്ലും കൂടെ അടിക്കണമെങ്കിൽ സിമ്പിളായിട്ട് 13 കില്ല് വിത്ത് ബുയ വരുന്നതായിരിക്കും. എന്നാലും കിട്ടും, ഇതേപോലെ വരും. നോക്കട്ടെ, നേരെ അടിച്ച 125 105 അടിച്ചിട്ട് നേരെ അവനും കൂടി നോക്കിട്ട് വെച്ച്. എന്നാലും കൈമിലാണെങ്കിലോ 3-4 ഗ്രാനുണ്ട്, തൂക്കെറിഞ്ഞ് കില്ലടിക്കാൻ നേരം നേരെ തൂക്കിറിയുമ്പോൾ കൃത്യം കുരുപ്പണം ഗ്ലൂവാണ് കിട്ടും. ഓക്കെ, എന്നാൽ ഡാമേജ് പോകുമെന്ന് നോക്കിയായിരുന്നു. എൻ്റെ മോനെ, ആ ഒരു റിവൈവ് അടിച്ചവൻ നോക്കായി. ആദ്യം നോക്കാനാണെങ്കിൽ നോക്കായില്ല, അവൻ ചുറ്റും ഗ്ലൂവായിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ടീമായിട്ടും അതേപോലെ ഗ്രേനേഡ് തൂക്കെറിഞ്ഞ് കില്ലടിച്ചായിരുന്നു. എന്നാലും ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.